ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും മല്ലു നഴ്സറി ഗാർഡനിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു മണി പ്ലാന്റിൻ്റെ ഇനത്തിൽപ്പെട്ട ചെടിയാണ്. അതായത് ശരിക്കും മണി പ്ലാന്റ് തന്നെയാണ്, അതിൻ്റെ വാരിഗേറ്റഡാണ്. അപ്പോൾ ഇത് എങ്ങനെയൊക്കെയാണ് സംരക്ഷിക്കുന്നത് എന്ന് നോക്കാം. ഞാനിത് തൂക്കുചട്ടിയിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിനിടയ്ക്ക് ബൈക്ക് ഓടുന്നതിൻ്റെയോ കാർ ഓടുന്നതിൻ്റെയൊക്കെ ശബ്ദം ചിലപ്പോൾ കേൾക്കാം. ഞാൻ പുറത്ത് വെച്ചാണ് ഇത് വീഡിയോ എടുക്കുന്നത്. അല്ലെങ്കിൽ എനിക്കിപ്പോൾ സ്റ്റുഡിയോയോ അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും ഇല്ല. അപ്പോൾ ക്ഷമാപൂർവ്വം നിങ്ങൾ കാണുക. കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഈ ചെടി ഈ പല സൈഡിൽ നിന്നും, അതായത് എല്ലാ സൈഡിൽ നിന്നും ഇങ്ങനെ ഈ തൂങ്ങി വളരുന്നതാണ്. വളരെ ഭംഗിയായിട്ട് വളരും. നമുക്ക് വേണമെങ്കിൽ ഇതിടയ്ക്ക് ഈ ഒരു പോർഷൻ ഇങ്ങോട്ടെടുത്തിട്ട് ഇതിനകത്തോട്ട് വച്ച് കൊടുക്കാം. വച്ച് ഒരു ചെറിയ കല്ല് എന്തെങ്കിലും എടുത്തോട് വച്ച് കഴിഞ്ഞാൽ അത് അവിടെയും വേര് പിടിച്ച് അങ്ങനെ വരും. അതല്ലാതെ തന്നെ ഇതിനെ ബുഷായിട്ട് വളർത്തുമ്പോൾ എങ്ങനെ വളർത്താമെന്ന് ഞാൻ കാണിക്കാം. അതുപോലെ ഇത് കട്ട് ചെയ്ത് എങ്ങനെയാണ് വളർത്തുന്നതെന്നും ഞാൻ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൽ നമുക്ക് ഒരു തൈ ഉണ്ടാക്കിയെടുക്കുന്നതിന് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഇത് കണ്ടില്ലേ, ഈ കാണുന്ന പോർഷനിൽ നമ്മൾ ഈ ഒരു ലെവലിൽ നമ്മളിതിനെ കട്ട് ചെയ്തെടുക്കും. ഇത് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, പലരും പറയാറുണ്ട് ഇലയിൽ നിന്ന് മുളച്ച് വരും എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഞാൻ പലപ്പോഴും നോക്കിയിട്ടുണ്ട്, ഇലയിൽ നിന്ന് വേര് വരാറുണ്ട്, പക്ഷേ അതിൽ തൈ പൊട്ടി മുളച്ച് വരുന്നത് ഞാനും കണ്ടിട്ടില്ല. അപ്പോൾ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഒരു മുട്ട്, അതായത് ഇങ്ങനെ ഒരു നോഡ് വരുന്ന സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചാലും തീർച്ചയായിട്ടും അത് മുളച്ച് വരും. ഈ ഒരു ഒറ്റ പീസിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഈ വേര് ഇങ്ങോട്ട് വന്ന് ഇവിടെ നിന്ന് തൈ മുളച്ച് ഇങ്ങനെ വരും. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് നടന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനത് കവർ നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് നേരത്തെ പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ചാണകപ്പൊടി, മണ്ണ്, മണലും, കരിയിലപ്പൊടി. അത് കരിയിലപ്പൊടി എന്ന് പറഞ്ഞാൽ പല രീതിയിൽ നമുക്ക് എടുക്കാം. അതായത് ഈ ചാക്കിനകത്ത് കരിയില നിറച്ച് നമ്മുടെ ചാരം വെള്ളത്തിൽ കലർത്തി ഈ ചാക്കിൻ്റെ പുറത്തുകൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു 3-4 ആഴ്ച കഴിയുമ്പോൾ തന്നെ അത് പൊടിഞ്ഞ് കിട്ടും. സാധാരണഗതിയിൽ നമ്മളൊരു കരിയില പൊടിഞ്ഞ് വരണമെങ്കിൽ ഒരു വർഷത്തോളം ആകും കൂട്ടിയിട്ട് കഴിഞ്ഞാൽ. പക്ഷേ ചാരം നമ്മൾ വെള്ളത്തിൽ കലർത്തി ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെ ചാരം ഞാൻ ഉപയോഗിക്കാറുണ്ട്, വേപ്പം പിണ്ണാക്ക് ഉപയോഗിക്കാറുണ്ട്, അതായത് കേടുവരാതിരിക്കുന്നതിലേക്ക്. അപ്പോൾ അങ്ങനെയുള്ളൊരു മിശ്രിതം ഞാൻ കവറിൽ നിറച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ ഞാൻ കട്ട് ചെയ്ത പീസ് ഇത് ഒരെണ്ണം വെറുതെ നമ്മൾ ലൂസായ മണ്ണായതുകൊണ്ട് വെറുതെ ഇങ്ങനെ നമ്മൾ താഴ്ത്തി വെച്ച് കൊടുത്താൽ മാത്രം മതി. ഇതാണ്ടല്ലേ, ചെറിയ കൊണ്ടവരെ മുളച്ച് വരും. ഇതാണ്ടല്ലേ, ഈ വേരനെ കൂടെ ഇങ്ങനെ പതിയെ മണ്ണിനടിയിലോട്ട് ആക്കി വയ്ക്കണം. എന്നിട്ട് ഈ ഒരു, അപ്പോൾ ഇത് ഇങ്ങനെ വയ്ക്കുന്നതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ, നമ്മളിതൊരു ചെടിച്ചട്ടിയിലോ, അതായത് ഇത് നേരെ ഉള്ള ഒരു ചെടിച്ചട്ടിയിലോ അല്ലെങ്കിൽ തൂക്കിയിടുന്ന ഒരു ചെടിച്ചട്ടിയിലോ വെച്ച് കഴിഞ്ഞാൽ 1, 2, 3, 4 തൈ ഇരിപ്പുണ്ട്. അപ്പോൾ ഈ 4 തൈ നല്ല ബുഷായിട്ട് വളർന്നു വരും. ഒരു പീസ് കിട്ടുകയുള്ളൂന്നുണ്ടെങ്കിൽ ഒരെണ്ണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് വളരെ ലേറ്റാവും. വളർന്നു വന്നതിന് ശേഷം നമുക്കതെടുത്ത് ചെയ്യാം. ഇതാണ്ടല്ലേ, ഇത് ഞാൻ 2 മാസമായത് ഒരു പ്ലാന്റാണ്, വെറും 2 മാസമായതേ ഉള്ളൂ. ഇതാണ്ടല്ലേ, ഇതിലും 1, 2, 3 എണ്ണം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇതാണ്ടല്ലേ, ഇത് ബുഷായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ലെവലിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ബുഷായിട്ട് തന്നെ വളർത്തിയെടുക്കാം. കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള ഒരു ചെടി. ഇതൊരു ചെടിച്ചട്ടിയിലോട്ട് വെച്ച് കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് ഇരിക്കും. അപ്പോൾ ഇനി ഞാനത് നിങ്ങൾക്കൊരു ചെടിച്ചട്ടിയിൽ നടന്നത് കാണിക്കാം. അപ്പോൾ ഇതിനൊരു പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞാൽ നല്ല സാമാന്യ ഷെയ്ഡിലും ഇത് ഉണ്ടാവുന്നതാണ്. നമുക്കിതിനെ വീടിനകത്ത് വയ്ക്കാം. ഈ ഹോളുകളെല്ലാം നമ്മൾ അടയുന്ന രീതിയിൽ ഈ ബോർഡിൻ്റെ പീസുകൾ വെച്ച് കൊടുക്കണം. ഉണ്ടല്ലേ, നല്ല ഭംഗിയായിട്ട് ഹോൾ അടഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമുക്കിതിനെ ആദ്യം ഒരു ശകലം പരുക്കൻ മണ്ണ്, ഇത് ചരൽ ഉള്ള ടൈപ്പാണെങ്കിൽ അങ്ങനെ അതിട്ട്
ഒന്ന് കറക്റ്റ് ലെവൽ ചെയ്തതിന് ശേഷം വേണ്ടല്ലേ ഇങ്ങനെ ഇത്രയും മണ്ണെടുത്താൽ മതിയാവും. എന്നിട്ട് ഈ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, രണ്ട് മാസം പ്രായമുള്ള ഈ ചെടി നമ്മളിതിനെ പതിയെ ഊരിയെടുക്കണം. ഞാൻ നേരത്തെ പല വീടുകളിലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ കവറച്ചി തേക്കാതിരിക്കുന്നതിലേക്ക് വേണ്ടിയാണ് ഞാനിങ്ങനെ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് ഒന്നോ രണ്ടോ ചെടികൾ നടന്നവർക്ക്, വീട്ടിലേക്ക് ആവശ്യത്തിന് നടന്നവർക്ക് അത് കവറിനെ കീറി കളഞ്ഞ് നടാം. പക്ഷേ എനിക്ക് അങ്ങനെ എല്ലാം നൂറുകണക്കിന് കവർ വരുന്നതാണ്. ഈ നഴ്സറി ഉള്ളതിൻ്റെ പേരിൽ ഈ കവറുകളൊന്നും ഞാൻ ചീത്തയാക്കാതെ, പരിസര മലിനീകരണം ഉണ്ടാക്കാതിരിക്കുന്നതിലേക്ക് വേണ്ടി ഞാൻ വളരെ സൂക്ഷിച്ച് ആണ് കൈകാര്യം ചെയ്യുന്നത്. ഒരു കട്ട പോലെ ഇങ്ങനെ ഇളകി വരുന്നു. ചൂടുള്ള കുറച്ച് മണ്ണ് അങ്ങ് കളഞ്ഞു കഴിഞ്ഞിട്ട് ഇതിനെ അതിനകത്ത് ഇങ്ങനെ വെച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ സൈഡ് ഇങ്ങനെ മാറ്റിയതിന് ശേഷം വളരെ സാവധാനം പതിയെ ഇതല്ലേ ചെടി നട്ടു കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ചെടി ബുഷായിട്ട് നമുക്ക് വളരണം. കാരണം ഈ ചെടിച്ചട്ടിയിൽ നമുക്കത് ഹാങ്ങിങ് ആയിട്ട് വളർത്തുന്നത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ഈ ചെടിയുടെ കൊണ്ട ഇങ്ങനെ തിരിയെ ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഇതിനകത്തോട്ട് വച്ചിട്ട് കുറച്ചും കൂടെ മണ്ണ് ഈ വേര് വരുന്നതിലേക്ക് വേണ്ടി ഈ ഇതിൽ തട്ടത്തക്ക രീതിയിൽ വയ്ക്കണം. അതിന് ശേഷം ഈ പ്ലാന്റിന് വേറൊരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഈ മുട്ടുകളില്ലേ, ഈ രണ്ട് ഇലകൾ വരുന്നതിനിടയ്ക്കുള്ള മുട്ടുകളിൽ പതിയെ ഈ കത്തി കൊണ്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. കണ്ടില്ലേ, കട്ട് ചെയ്ത് കഴിച്ചപ്പോൾ സെപ്പറേറ്റ്. അപ്പോൾ വേറൊരു ഗുണമുള്ളതെന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ ഈ നോഡുകളിൽ നിന്നും നമുക്കിത് തൈ പൊട്ടി വരും. തൈ പൊട്ടി വന്നു കഴിഞ്ഞാൽ നല്ല ബുഷായിട്ട് വളരും. ഇതാണ്ടല്ലേ ഇവിടെയും ഒരു കട്ട്. അപ്പോൾ എന്നിട്ട് ഇതിനെ ഇങ്ങനെ താഴ്ത്തി വെച്ച് കൊടുക്കണം മണ്ണൂട്ട്. കണ്ടില്ലേ, അപ്പോൾ ഇതിനി വരുമ്പോൾ നമുക്ക് എത്രത്തോളം ബുഷ് ചെയ്യണമെങ്കിലോ നമുക്കിതിനെ ബുഷായിട്ട് വളർത്താൻ പറ്റും. അപ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് വീടിനകത്ത് സൂക്ഷിച്ച് വയ്ക്കാം. അപ്പോൾ ഇതിൽ ഈ വീടിനകത്ത് വെച്ചാൽ ഇങ്ങനെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ കപ്പ് ഇതിനകത്ത് ഇത് വെച്ച് കഴിഞ്ഞാൽ വെള്ളം അവിടെ തങ്ങി നിൽക്കും. പിന്നെ ഇതിനകത്ത് ഈ ഈ കപ്പൂടെ ഉള്ളതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ, നമുക്കൊരു ഈ ലെവലിൽ വരെ വെള്ളം വന്ന് ഇതിന അടിയിൽ തട്ടിക്കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മുടെ ഈ ചെടിച്ചട്ടിക്ക് ആവശ്യമുള്ള വെള്ളം നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യമോ നമ്മുടെ ഈ ചെടിയുടെ ഈ ഭാഗത്തൊന്ന് വെറുതെ വിരലുകൊണ്ട് ഇങ്ങനെ തട്ടി നോക്കുമ്പോൾ നനവുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ നനയ്ക്കേണ്ട കാര്യമില്ല. അപ്പോൾ വളരെ അപൂർവമായിട്ടൊക്കെ നനച്ചാൽ മതിയാവും. നമുക്ക് അത്യാവശ്യം രണ്ടോ മൂന്നോ ദിവസം നമ്മുടെ വീട്ടിലില്ല, പുറത്തെവിടെയും പോയി കഴിഞ്ഞാൽ നമുക്കിങ്ങനെയുള്ള ചെടികളെ സംരക്ഷിച്ച് എടുക്കാൻ കഴിയും. അപ്പോൾ പിന്നെ ഇതൊരു 20-25 ദിവസം കഴിയുമ്പോൾ വളരെ ശാഖകള്ളം, അതായത് 1 ലിറ്റർ വെള്ളത്തിൽ ഒരു 2-3 തരി ഫാക്ടംപോസ് ഇട്ട് ജസ്റ്റ് ഒന്ന് വെള്ളം നനച്ച് കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല, വളരെ ഭംഗിയായിട്ട് വളരും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിർബന്ധമായിട്ട് കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഇതിൽ ഞാൻ വീഡിയോ ചെയ്തതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, അതായത് അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകാതെ ഉണ്ടെങ്കിലോ, അതല്ലെങ്കിൽ തന്നെ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശം ഉണ്ടെങ്കിലോ അത് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.